പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസം കർത്താവായ യേശുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതായ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളെപ്പോഴും സുഖം തരണേ, വിമോചിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഇത് ഒരു നല്ല പ്രാർത്ഥന. 67 സങ്കീർത്തനം 1 വാക്യം: ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ഒരു ഭക്തന്റെ മനോഹരമായ പ്രാർത്ഥനയാണ്: ദൈവമേ, അങ്ങയുടെ മുഖത്തെ ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. എത്ര നല്ല പ്രാർത്ഥനയല്ലേ! ദൈവത്തിന്റെ ആ മുഖം നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ആ ഇരുളെല്ലാം മാറും. വിഷമം, മനോഭാരം, കലക്കം ഇവയെല്ലാം മാറി ഒരു പ്രകാശം നമുക്കുണ്ടാകും. ഒരു വെളിച്ചം വരുമ്പോൾ ഇരുൾ താനെ പോകുന്നത് കണ്ടിട്ടില്ലേ? നമ്മുടെ ജീവിതത്തിൽ ഭയമൊരിട്ടാണ്, പാപവും ഒരിട്ടാണ്, അതുപോലെ രോഗവും ഒരിട്ടാണ്. ഇതുപോലെ പല ഇരുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മെ വിഷമിപ്പിക്കുന്നു, നമ്മെ ഭയപ്പെടുത്തുന്നു. നമുക്കാവശ്യം വെളിച്ചമാണ്, ദൈവത്തിന്റെ മുഖം നമ്മുടെ മേൽ പ്രകാശിക്കുമത്രേ. മോശ ദൈവസന്നിധിയിൽ 40 ദിവസം ഇരുന്ന് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അയാളുടെ മുഖം പ്രകാശിക്കുവാൻ ആരംഭിച്ചുവത്രേ. മലയിൽ നിന്ന് വന്നപ്പോൾ അയാളുടെ മുഖപ്രകാശം ജനങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. സൂര്യന്റെ നേരെ നോക്കാൻ സാധിക്കുമോ? പ്രകാശം കണ്ണിൽ തട്ടില്ലേ? അതുപോലെ മോശയുടെ മുഖം പ്രകാശിച്ചു. കാരണം ദൈവത്തിന്റെ മുഖപ്രകാശം അയാളുടെ മുഖത്തിലും പ്രകാശിച്ചു. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കൂ: ദൈവമേ, അങ്ങയുടെ മുഖപ്രകാശം എന്നിലും പ്രകാശിക്കണം, അങ്ങയുടെ മുഖത്തെ വെളിച്ചം എന്നിലും ഉണ്ടാകണം. അങ്ങനെ അപേക്ഷിച്ചാൽ നിങ്ങളുടെ മുഖവും പ്രകാശിക്കും. നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും. എന്തിനാണ് ദുഃഖിക്കുന്നത്? എന്തിനാണ് മുഖം വാടിയിരിക്കുന്നത്? എന്തിനാണ് സങ്കടപ്പെടുന്നതെന്ന് ആരും ചോദിക്കില്ല. എപ്പോഴും സന്തോഷമായിരിക്കുന്നല്ലോ, മുഖം വികസിച്ചിരിക്കുന്നല്ലോ എന്ന് എല്ലാവരും നിങ്ങളോട് ചോദിക്കണം. അതാണ് ക്രിസ്തീയ ജീവിതം. അപ്പോൾ നിങ്ങൾ പറയണം: ഞാൻ യേശുവോടൊത്ത് നടക്കുന്നു, അവനെന്റെ കൂടെയുണ്ട്, അവന്റെ മുഖത്തിലെ പ്രകാശം എപ്പോഴും എന്റെ മുഖത്തും പ്രകാശിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പറയണം. അതിനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എങ്കിൽ പറയൂ: ദൈവമേ, അങ്ങയുടെ മുഖം എന്റെ ജീവിതത്തിൽ പ്രകാശിക്കുമാറാകട്ടെ, അങ്ങയുടെ മുഖത്തിലെ പ്രകാശം വെളിച്ചം എന്റെ ജീവിതത്തിലും പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാമോ? പിതാവേ, അങ്ങ് വെളിച്ചമായിരിക്കുന്ന ദൈവമാണ്. അങ്ങയുടെ മുഖത്തിലെ വെളിച്ചം എന്റെ ജീവിതത്തിൽ പ്രകാശിക്കുന്ന വിധത്തിൽ എപ്പോഴും സന്തോഷത്തോടെയും ആനന്ദത്തോടെയും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ, സന്തോഷമുള്ളതും പുഞ്ചിരിയുള്ളതുമായ മുഖത്തോടെ പുഞ്ചിരി വിതറിക്കൊണ്ടിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.